നമ്മുടെ പി സി ജോർജിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമാണ് വരുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കേട്ട തിരുവനന്തപുരത്തെ കോടതി അതിൻ്റെ വിധി പറയാൻ നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും, നാളെ വിധി എങ്ങനെയോ വരട്ടെ, ചിലപ്പം റിമാൻഡ് ചെയ്യുകയോ വിടുകയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു ദിവസമെങ്കിലും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇത് വിളിച്ചു വരുത്തിയ ഒരു ഏർപ്പാടായി പോയത്. മര്യാദയ്ക്ക് കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം വാങ്ങിയിട്ട് അദ്ദേഹം മര്യാദയ്ക്ക് നടക്കാതെ വീണ്ടും അദ്ദേഹം പത്രക്കാട് കണ്ടപ്പെടുത്തി പ്രകോപിതനായി. വീണ്ടും ആ തെറ്റ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ മതവിദ്വേഷ കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത്. ആദ്യം ബി ജെ പിക്കാർ അദ്ദേഹത്തെ കൂടൊപ്പം ഉണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ മാത്രമേ അദ്ദേഹത്തോടൊപ്പം ഉള്ളൂ. പക്ഷേ അതിനകത്ത് വേറെ വളരെ നിർണായകമായ ഒരു കാര്യം, കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയാണല്ലോ മുരളീധരൻ. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എയർ ക്യാമ്പിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു, അദ്ദേഹത്തിന് സോളിഡാരിറ്റിയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ന് വേറൊരു സംഭവം നടന്നിരിക്കുന്നു. കേന്ദ്ര നിയമ വകുപ്പ് സഹമന്ത്രി എസ് പി സിംഗ് ബാഗൽ, അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും സീനിയറായ ഒരു നേതാവാണ്, നിയമ സഹകാരി മന്ത്രിയാണ്, നിയമത്തിൽ പി എച്ച് ഡി നേടിയ ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എടുത്ത നടപടി വളരെ ശരിയാണ്, ഇങ്ങനെ മതവിദ്വേഷം പിന്നെ വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആര് നടത്തിയാലും അവർക്കെതിരെ നടപടിയെടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെല്ലാം വളരെ ശരിയാണെന്ന് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് നിസ്സാര കാര്യമല്ല. കേന്ദ്രത്തിൻ്റെ ഒരു സഹമന്ത്രി മാത്രമല്ല, നിയമം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം, ഒരു സാധാരണക്കാരനുമല്ല. അത് കേൾക്കുമ്പോൾ ബി ജെ പിക്കാർക്ക് എന്ത് തോന്നും? ഇനി ബി ജെ പിക്കാർക്ക് ഇനി പിടിച്ചേക്കാനാവും? ഇനി ബി ജെ പിക്ക് പിന്നെ പി സി ജോർജ് സുന്ദാഭാഗത്ത് വിളിക്കാനാവും? ഒരിക്കലും ആവില്ല. കാരണം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലർ ഇത്തരം നാടകങ്ങൾ കാണിക്കാറുണ്ട്, അവരെയൊന്നും അംഗീകരിക്കാനൊക്കില്ല, അതല്ല കേന്ദ്ര ഗവൺമെൻറ് നയം എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഒരു ഭരണകർത്താവിൻ്റെ ഒരു പിന്നെ ഒരു 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 എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അതാണ്. കാരണം ജനവിരുദ്ധ കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരി, ബി ജെ പിയുടെ സഹയാത്രികനായിരിക്കാം, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ബി ജെ പി ചേർന്നെന്ന് വരാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത്തരം ചില ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലതൊക്കെ നടത്തും, അത് നമ്മൾ വെറുതെ ഇരുന്ന് കാണാൻ പാടില്ല, അവർക്കെതിരെ നടപടിയെടുക്കണം, കേരള സർക്കാർ എടുത്ത നിയമ നടപടികളെല്ലാം വളരെ കറക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ ഇനി ബി ജെ പി ആര് സപ്പോർട്ട് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇത്തരം നെറികേടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ മുരളീധരൻ എന്ത് പറയും? ഈ മുരളീധരനാണല്ലോ ഏറ്റവും കൂടുതൽ ശക്തമായി പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ പി സി ജോർജിനെ എ ആർ ക്യാമ്പിൽ പോയപ്പോൾ കൂടെ പോയി അവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ കേന്ദ്രത്തിലെ ഒരു പ്രമുഖനായ ഒരു മന്ത്രി, മുരളീധരനെ പോലെയുള്ള ആളല്ല, അദ്ദേഹം സീനിയർ നേതാവാണ്, നിയമം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും മുരളി? ഇനി മുരളി ആ ഭാഗത്തോട്ട് പോകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പി സി ജോർജിനെ കാണാനും മുരളി പോകുമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉറച്ച നിലപാട് എന്തായിരുന്നാലും മതവിദ്വേഷം പരത്തുന്ന ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു 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 രീതി. അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇനിയെങ്കിലും നേതാക്കന്മാർ കേന്ദ്രം സഹായിക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ സഹായം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ല കാര്യം.